വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ സഹോദരിമാരെ സഹോദരന്മാരെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന വിഷയം പറയുക എന്ന ബാധ്യതയിൽ നിന്നും മുൻകഴിഞ്ഞുപോയ സഹോദരങ്ങൾ എന്നെ ഒഴിവാക്കി തന്നിട്ടുണ്ട് കാരണം സർവവേദ സത്യവാദം എന്ന വിഷയത്തെ സംബന്ധിച്ച് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പറയുക എന്നതായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് അത് വളരെ കൃത്യമായി ഇവിടെ വന്നിട്ടുണ്ട് കാരണം അത് പരാമർശിക്കാതെ ഇവിടെ സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വശത്തേക്ക് മാത്രം ശ്രദ്ധയിരിക്കാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വക്താക്കൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമായി ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു ഇതിൻ്റെ പിന്നിൽ ഒരു വളരെ അന്തർദേശീയമായ ഒരു അജണ്ടയുണ്ട് അത് ഒരു വശം അത് അവിടെ നിൽക്കട്ടെ ഞാനത് മാറ്റിവെച്ചുകൊണ്ട് പറയുകയാണ് അവരുടെ മനസാക്ഷി സത്യസന്ധമാണ് ശുദ്ധമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഹിറ്റ്ലർ ജകൾ മാറ്റി വെച്ചുകൊണ്ട് ചോദിക്കാനുള്ള ചോദ്യം യഥാർത്ഥത്തിൽ അവരെന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ലോകത്ത് നിന്ന് വ്യത്യസ്തമായ മതവിഭാഗങ്ങളുണ്ട് ആ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങളുണ്ട് ലോകത്ത് വ്യത്യസ്തമായ ഭൗതിക ദർശനങ്ങളുണ്ട് ആ ദർശനങ്ങൾ തമ്മിൽ സംഘർഷങ്ങളുണ്ട് ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ ഒഴിവാകുമോ എന്നുള്ളതാണ് കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും സത്യമാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ആശയവും സി പി എമ്മിൻ്റെ ആശയവും ബി ജെ പിയുടെ ആശയവും എല്ലാം ശരിയാണ് എന്ന വാദം ഉന്നയിച്ചാൽ ഇവിടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ അവസാനിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ആ വാദം ഉന്നയിക്കാമായിരുന്നു ലോകത്ത് രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ദർശനങ്ങളുണ്ട് ഈ ദർശനങ്ങൾ തമ്മിൽ സംഘർഷങ്ങളുണ്ട് ഇത് എല്ലാം ശരിയാണ് എന്ന് ലോകത്തൊരു ആദർശവാദിക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ലോകത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും പരമസത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ അവൾക്ക് പരമാവധി കഴിയുക പരമസത്യം കമ്മ്യൂണിസമാണ് ക്യാപിറ്റലിസിൽ ചില സത്യങ്ങൾ ഉണ്ടായേക്കാം ഇത് ഉൾക്കൊള്ളുക എന്നതാണ് ഇതാണ് സഹിഷ്ണുത ഒരു ക്യാപിറ്റലിസിനെ സംബന്ധിച്ചിടത്തോളം പരമസത്യം ക്യാപിറ്റലിസമാണ് കമ്മ്യൂണിസത്തിൽ ഒരുപക്ഷേ ചില സത്യങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ലോകത്തിന് ഏറ്റവും നല്ലത് ക്യാപിറ്റലിസമാണ് ഇത് അംഗീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസർ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അതിലും ഒരുപക്ഷേ ഏത് ദർശനത്തിലായാലും ചില ശരികൾ ഉണ്ടാവും ഒരു ദർശനവും ഒരു ശരിയുമില്ലാതെ ലോകത്ത് നിലനിൽക്കില്ല ഇത് ഉൾക്കൊള്ളുക എന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ലോകത്ത് ആദർശവാദിയായ ഒരു വ്യക്തിക്ക് ലോകത്ത് താൻ ഉൾക്കൊള്ളുന്ന ആദർശവും താൻ ഉൾക്കൊള്ളാത്ത ആദർശവും പരമസത്യമാണ് തുല്യമാണ് എന്ന് ലോകത്ത് വിശ്വസിക്കുന്നത് ഒരു ബൗദ്ധികമായ സത്യസന്ധതയുള്ള ഒരാൾക്ക് സ്വീകാര്യമായ ഒരു കാര്യമാണോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം ഇത് തന്നെ മതത്തിലേക്ക് വരിക ലോകത്തെ മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നതും ഇസ്ലാമാണ് പരമസത്യം ക്രൈസ്തവർ വിശ്വസിക്കുന്നു ക്രിസ്ത്യാനിറ്റിയാണ് പരമസത്യം ഇങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഹിന്ദുയിസമാണ് പരമസത്യം ഇതിൽ ആകെ ചെയ്യാൻ കഴിയുന്ന എന്താണ് ഒരു മുസ്ലിമന് വിശ്വസിക്കാൻ കഴിയുക ഇസ്ലാമാണ് പരമസത്യം ക്രിസ്തു മതം പറയുന്നതിലും ചില വസ്തുതകൾ ഉണ്ടായേക്കാം ഹിന്ദുമതം പറയുന്നതിലും ചില വസ്തുതകൾ ഉണ്ടായേക്കാം അതിനോടൊപ്പം അതിനോട് സഹിഷ്ണുതാപരമായി സംവദിക്കുക സൗഹാർദ്ദപരമായ പ്രബോധനം നിർവഹിക്കുക സംവദിക്കുക സഹിഷ്ണുതാപരമായി ജീവിക്കുക പരസ്പരം ഉൾക്കൊള്ളുക ഇതല്ലാതെ ഒരു ആദർശ രംഗത്ത് എല്ലാം സത്യമാണ് വിശ്വസിക്കാൻ സാധ്യമല്ലാത്തതുപോലെ ഒരു മതരംഗത്തെ വ്യത്യസ്തമായ മതങ്ങൾ എല്ലാം സത്യമാണ് എന്ന് നമുക്ക് എങ്ങനെ അത് സർവമത സത്യമാകട്ടെ സർവ്വവേദസത്യമാകട്ടെ ഇത് ഒരു ആദർശത്തിന് എങ്ങനെ സ്വീകാര്യമാകും എന്നതാണ് അടിസ്ഥാനപരമായ വിഷയം ഇപ്പോൾ ഇനി അതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇതുകൊണ്ട് മത സമന്വയം അല്ലെങ്കിൽ ആദർശ സമന്വയം സാധ്യമാവുകയില്ല ഇനി നമ്മൾ ഈ വാദം ഉന്നയിക്കുന്നു ഇപ്പോൾ ക്രിസ്തുമതം ജൂതമതം തൗറാത്ത് ഇഞ്ചിയിൽ സർവവേദ സത്യവാദം ഇവർ പിൻപറ്റുന്ന മാർഗം ശരിയാണ് എന്ന് നമ്മളുടെ പ്രസ്താവന ഇറക്കിയാൽ നമ്മൾ പറയുന്നു മുസ്ലിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു ക്രൈസ്തവർ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നു യഹൂദർ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്നു എല്ലാവരും വേദാനുസൃതമാണ് ജീവിക്കുന്നത് എല്ലാവരും സത്യസന്ധമാണ് എന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ തൃപ്തി നമുക്ക് പൂർണ്ണമായും നേടിയെടുക്കാൻ കഴിയും ഈ ഒരു വാദം കൊണ്ട് ലോകത്ത് മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് ലോകത്തെ മുഴുവൻ ക്രൈസ്തവരുടെയും പിന്തുണ നേടിയെടുക്കാൻ കഴിയുമോ മുഴുവൻ യഹൂദരുടെയും പിന്തുണ നേടിയെടുക്കാൻ കഴിയുമോ എങ്കിലല്ലേ ഈ വാദത്തിന് പ്രസക്തിയുള്ളൂ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾ ഈ വാദം എല്ലാ കാലഘട്ടത്തിലും ഉന്നയിക്കും അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഖുർആാൻ പറയുന്നൊരു കാര്യമാണ് ഞാൻ ഞാനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ലക്ഷ്യവും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല ആദർശങ്ങൾ തമ്മിലുള്ള ഈ സമന്വയം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല പരസ്പരമുള്ള തൃപ്തിയും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല ഖുർആാൻ പറയുന്നു വലൻതരുള അങ്കൽ യഹൂദ് വലൻ നെസാറത്ത മില്ലത്തഹു ഈ ആയത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് അനലൈസ് ചെയ്യാം സൂറത്തുൽ ബക്കറ നൂറ്റി ഇരുപത്തൊന്ന് ഇവിടെ പറയുന്നു നിങ്ങൾക്ക് വലൻതർള അങ്കൽ യഹൂദ് വലൻ നസാറ യഹൂദരും ക്രൈസ്തവരും നിങ്ങളിൽ തൃപ്തിപ്പെടാൻ പോകുന്നില്ല ഹത്താ തത്തബിയ മില്ലത്തവും നിങ്ങൾ അവരുടെ മില്ലത്തിനെ പിൻപറ്റുന്നത് വരെ എന്നതാണ് അപ്പം നിങ്ങൾ ഏത് ആശയം ഉന്നയിച്ചാലും ഈ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് കുറാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മില്ലത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നിങ്ങൾ ഏത് സർവ്വവേദ സത്യവാദം ഉന്നയിച്ചാലും നിങ്ങൾക്ക് അവരുടെ തൃപ്തി ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എങ്കിൽ പിന്നെ ഇതിൻ്റെ എന്താണ് ഞാൻ ഹിറ്ററിൽ അച്ഛൻ്റെ ഒന്നും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ യഥാർത്ഥ പർപ്പസ് എന്താണ് ഉദ്ദേശശുദ്ധി എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഖുർആൻ പറയുന്നു അവരുടെ മില്ലത്ത് ഇവിടെയാണ് അടിസ്ഥാനപരമായി ഈ സർവ്വവേദ സത്യവാദത്തിൻ്റെ മർമ്മം ഈ ഒറ്റ വാക്കിലുണ്ട് ഈ മില്ലത്ത് എന്ന് പറയുന്ന ഏതാണ് അവരുടെ മില്ലത്ത് നിങ്ങൾ സ്വീകരിക്കണം അത് നിങ്ങൾക്ക് സ്വീകാര്യമാവുകയില്ല എന്ന് കുറാനതിൽ കൂടി പറയാം അത് നിങ്ങൾക്ക് സ്വീകാര്യമാവുകയില്ല നിങ്ങൾക്ക് അവരുടെ തൃപ്തി കിട്ടണമെങ്കിൽ അവരുടെ മില്ലത്ത് നിങ്ങൾ സ്വീകരിക്കണം അതിൽ തന്നെ മനസ്സിലാവും ആ മില്ലത്ത് നിങ്ങൾക്ക് സ്വീകാര്യമാവുകയില്ല അപ്പോൾ ആ മില്ലത്ത് നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഇവിടെ എൻ്റെ ചോദ്യം ഈ സർവ്വവേദ സത്യവാദികൾ പറയുന്നു ഏത് വേദമനുസരിച്ചും ജീവിക്കാം എങ്കിലും എങ്കിലൊരൊറ്റ ചോദ്യം ഇന്ന് ബൈബിളിൻ്റെ അനുയായികളും തോറയുടെ അനുയായികളും ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ആ മില്ലത്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവർ ജീവിക്കുന്ന ഒരു മില്ലത്തുണ്ട് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പള്ളൻ ചൂണ്ടിക്കാണിച്ചത് മാതിരി ലഖത്ത് ഖഫർഅള്ളദീനഖു ഇന്നള്ളാഹുഅൽ മസിഹുബൻ മറിയും തുടങ്ങിയുള്ള നിരവധി ആയത്തുകൾ കൂടി വിശുദ്ധ ഖരാൻ ചൂണ്ടിക്കാണിക്കുന്ന അവരുടെ ഇപ്പോൾ അനുഷ്ഠിക്കുന്ന ഒരു മില്ലത്തുണ്ട് വേദാനുസാര ജീവിതം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ മില്ലത്താണോ ഇപ്പോൾ നിലവിലുള്ള മില്ലത്താണോ എൻ്റെ ചോദ്യം അതാണ് ഏത് വേദം വേദാനുസാര ജീവിതം എന്നാണ് അവർ അത് നിലവിലുള്ള മില്ലത്താണോ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച വിശുദ്ധ ഖുറാൻ വളരെ ശക്തിയായി നിരാകരിക്കുന്ന ഈ സലാസ അറിയാം അത് അതുതന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട് അന്ത കുൽത്തൽ ഇത്തഹദു മീ ഇലാഹൈനും ഇല്ല ഇത്തഹദു അഹ്ബാറും അർബാബും അറിയാം ഇതാണ് അവരുടെ മില്ലത്ത് ഇത് ഖുറാൻ പറയുകയാണ് ഈ മില്ലത്ത് അനുസരിച്ച് ഇത് യഥാർത്ഥ തൗറാത്തിൻ്റെയും മിഞ്ചിലെയും മില്ലത്താണോ ഇതാണ് എൻ്റെ പ്രസക്തമായ ചോദ്യം എങ്കിൽ ഈ വേദാനുസാര ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ളതല്ല എങ്കിൽ മറ്റൊന്നാണല്ലോ മറ്റൊന്നാണെങ്കിൽ അവർ മാറണം എന്നല്ലേ അതിൻ്റെ അർത്ഥം അതോടുകൂടി സംഗതി മൊത്തം പുളഞ്ഞില്ലേ അത് തന്നെയല്ലേ എല്ലാവരും പറയുന്നത് അപ്പോൾ ഒറ്റ ചോദ്യം ഖുർആാൻ പറയുന്നു നിങ്ങൾക്കവരുടെ മില്ലത്ത് സ്വീകരിക്കാതെ നിങ്ങളെ അവർ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല ആ മില്ലത്ത് ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല ആ മില്ലത്ത് ഏതാണെന്ന് ഖുർആൻ ഇവിടെ പറയുന്നു അപ്പോൾ ഇവരുടെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മില്ലത്ത് യഥാർത്ഥ തൗറാത്തും ഇഞ്ചിയിലും അനുസരിച്ചാണോ എന്നതാണ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആണെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഖുർആാൻ മാറ്റിവെച്ചു ഒരാൾക്ക് യഥാർത്ഥ തൗറാത്തിലെയും ഇഞ്ചിയിലെയും മില്ലത്ത് അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ആ മില്ലത്ത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഖുർആാൻ പറയേണ്ട കാര്യമില്ല കാരണം ഖുർഹാൻ തന്നെ പറയുന്നു എക്തബൂനൽ കിതാബവി ഐതിഹ്യം സ്വന്തം കൈകൾ കൊണ്ട് വേദഗ്രന്ഥത്തിൽ എഴുതി ചേർത്തു മിമ്മാക്കുന്തും കിതാബ് വേദഗ്രന്ഥത്തിൽ ധാരാളം മറച്ചു വെച്ചു എഴുതി ചേർത്തു മറച്ചു വെച്ചു ഈ എഴുതി ചേർക്കുക എന്ന് വെച്ചാൽ എഴുതി പോക്കറ്റ് വെക്കുക എന്നല്ലോ അതിൻ്റെ അർത്ഥം അങ്ങനെ പോക്കറ്റിൽ വെച്ചിട്ട് ഹാദാമിൻ എന്തില്ല എന്ന് പറയാൻ കഴിയില്ല വേദഗ്രന്ഥത്തിൻ്റെ ഇടയിൽ തന്നെ എഴുതി വെക്കണം മറച്ചു വെക്കുക എന്ന് വെച്ചാൽ തൽക്കാലം കൈകൊണ്ട് മറച്ചു വെക്കുക എന്നല്ല അത് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യണം ഈ പ്രക്രിയ നടന്നിരിക്കുന്നു എന്ന് കുറവാൻ പറയുന്നുണ്ട് ഇത് കുറവാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വേദാനുസാര ജീവിതം ഉദ്ദേശിക്കുന്നത് ഏത് വേദമാണ് വേദാനുസാര മില്ലത്ത് എന്ന് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് ഏത് മില്ലത്താണ് നിലവിൽ അവരുടെ കയ്യിലുള്ള മില്ലത്തനുസരിച്ചുള്ള ജീവിതമാണോ അതാണ് ഇപ്പോൾ അവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് സ്വീകാര്യമാവുകയില്ല എന്ന് സൂറത്തുൽ ബക്രയിൽ പറയുന്നു വലന്തറുള്ള അങ്കൽ യഹൂദ് ഹത്താത്ത അപ്പോൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന വേദാനുസാര ജീവിതം ഏത് എന്നത് ക്ലിപ്തമായി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഇപ്പോൾ ഉള്ളതാണോ അതോ ഇനി ഒറിജിനൽ തോറയിലും ഇഞ്ചിയിലും ഉള്ളതാണോ അതാണെങ്കിൽ നിലവിലുള്ളത് മാറണമല്ലോ നിലവിലുള്ളത് മാറിയേ പറ്റൂ അപ്പോൾ പിന്നെ എന്താ വ്യത്യാസം ഇരിക്കുന്നത് അപ്പോൾ നിലവിലുള്ളത് കൊണ്ട് അപ്പഴും സ്വർഗത്തിലെത്തുകയില്ല എന്നതല്ലേ എന്റെ അർത്ഥം അതുകൊണ്ട് ഈ കൺഫ്യൂഷൻ ഇത് കൃത്യമായി പറയാതെ വെറുതെ ഒരു വാക്ക് വേദാനുസാര ജീവിതം സർവ്വവേദ സത്യവാദം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ഖുർആൻ തന്നെ പറയുന്നു ഇന്നി വീതക്കാല അഴീസിനും ഇസ്രി തൗറാത്ത് വേദാനുസാര ജീവിതം മതിയെങ്കിൽ തോറയനുസരിച്ച് യഹൂദർ ജീവിച്ചാൽ മതിയെങ്കിൽ ഈസാനിം അലൈഹി ഇസ്ലാം എന്നതുകൊണ്ട് അവരോട് ഇന്നീ റസൂൽ ഉള്ളാഹ് ഇലയിക്കുമെന്ന് അന്ന് തൗറാത്തുള്ള യഹൂദരോട് പറയേണ്ട കാര്യമെന്താ ഇന്നീ റസൂൽ ഉള്ളാഹ് ഇലയിക്കും ആരോടാണ് പറയുന്നത് തൗറാത്തയിലുള്ളവരോടാണ് പറയുന്നത് അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ബി റസൂലിൻ വരാൻ പോകുന്ന നബിയെ പറ്റിയുള്ള നബിയെപ്പറ്റിയുള്ള യഹ് അഹമ്മദ് അഹ്മദ് എന്ന പേരോടുകൂടി ഒരു പുതിയ പ്രവാചകൻ വരാൻ പോകുന്നു പഴയ പ്രവാചകൻ്റെ അനുയായികളോട് നിങ്ങൾ എന്നിലും വിശ്വസിക്കണം വരാൻ പോകുന്ന മുഹമ്മദിലും വിശ്വസിക്കണം ഇത് ഈസാഹിബ് അലൈഹി ഇസ്ലാം പറഞ്ഞത് എന്തിനു വേണ്ടി ഇതാണ് ചോദ്യം ഇങ്ങനെ അഹമ്മദ് എന്ന പേരെടുത്ത് പറയുമ്പോൾ അത് നിലവിലുള്ള ബൈബിളിൽ എവിടെ നിലവിലുള്ള തോറ വളരെ കൃത്യമാണെങ്കിൽ എവിടെ ഇസ്മു അഹമ്മദ് നമുക്ക് വെറുതെ ഒറ്റവാക്കൽ പറഞ്ഞു പോകാൻ കഴിയില്ല അല്ലദീന റസൂല മക്തൂബൻ വൽ ഇൻജീൽ തൗറാത്തിലും ഇഞ്ചിയിലും അദ്ദേഹം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് എവിടെ നിലവിലുള്ള തൗറാത്തിൽ പ്രവാചകന്റെ പേര് എവിടെ നിലവിലുള്ള തൗറാത്തിൽ ഇഞ്ചിൽ മുഹമ്മദ് നബിയുടെ പേര് ആ ഒറിജിനൽ തൗറാത്തും ഇഞ്ചിലും ഉണ്ടെങ്കിൽ നിങ്ങളീ പറയുന്ന വാദം ഞാനും അംഗീകരിക്കാം ആ വേദാനുസാർ ജീവിച്ചാൽ മതി എന്നാൽ ആ വേദത്തിൽ പറയുന്നത് മുഹമ്മദ് നബി അംഗീകരിക്കാനാണ് പറയുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ നേരത്തെ പറഞ്ഞ ആയത്തിൽ വേദത്തിന്റെ അനുയായികളെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു മിനല്ലാഹി നിന്നും എന്തായി പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ദീർഘമായി വന്യസിഹ ഉദ്ദേശിക്കുന്നില്ല കൃത്യം പതിനഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റും കൂടിയുള്ളൂ അതുകൊണ്ട് ഈ വാദം വിശുദ്ധ ഖുർആാനെ മാറ്റി വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് ഈ വാദം കൊണ്ട് ഖുർആാൻ സൂചിപ്പിക്കുന്ന രൂപത്തിൽ ഈ ലോകത്തുള്ള ജനങ്ങളുടെയും തൃപ്തി നമുക്ക് ലഭിക്കുകയില്ല അള്ളാഹുവിൻ്റെയും തൃപ്തി നമുക്ക് ലഭിക്കുകയില്ല ഹസിറ ദുന്യാൽ എന്ന അവസ്ഥയിൽ എത്തിപ്പെടും അള്ളാഹു കാത്തുരേഷിക്കുമാറാകട്ടെ വാഹുർ അലമദീൻ അസ്ലാമ് സാഹിബ് വിശുദ്ധ ഖുർആാനെ മാറ്റിവെക്കാതെ ഒരു സർവപദ സത്യവാദവും നിലനിൽക്കുകയില്ല എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയ യൂസുഫ് മുരി സാഹിബിന് നന്ദി അറിയിക്കുകയാണ് ഇനി ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം കെ അബൂബക്കർ ഫാറൂഖി സാഹിബാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സമയം നമ്മൾ ഈ സമ്മേളനം അവസാനിപ്പിക്കാം അവസാനിപ്പിക്കണം തീരുമാനിച്ച സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഈ സദസ്സിലും വേദിയിലുമൊക്കെയുള്ള വളരെ വിശിഷ്ടരായ പണ്ഡിതന്മാരും അതേപോലെ തന്നെ വിജ്ഞാനദാഹികളുമായ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ചെറിയ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത് എൻ്റെ ഈ അടുത്ത നാളുകളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ടുള്ള അനുഭവത്തിൽ കുറേയധികം സുഹൃത്തുക്കൾ അതിൻ്റെ എണ്ണം ഞാൻ കൃത്യം ഒരു അഞ്ച് വരെയൊക്കെ എത്തുന്നുള്ളൂ കുറേ അധികം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും പെട്ടെന്ന് ആ വിഷയം മനസ്സിലേക്ക് വരുമ്പോൾ കുറേ അധികം ആ ആളുകളുമായുള്ള സൗഹൃദവും ചങ്ങാത്തവും അതിൻ്റെ ഗരിമയും കൊണ്ട് അത്തരം ചില ആളുകൾ പലപ്പോഴും തുടങ്ങി വയ്ക്കുന്നത് ഇതുപോലെയുള്ള ചില ഹദീസ് നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ഹദീസിലെ സംശയങ്ങളും അതുപോലെ ഒരു പരിശോധന ആവശ്യമുണ്ട് ഞാൻ അന്വേഷണത്തിൻ്റെ പാതയിലാണ് എന്നൊക്കെയുള്ള തുടക്കം കുറിച്ച് പിന്നീട് മുന്നോട്ട് പോയി അത് പലപ്പോഴും ഖുർആൻ നിഷേധത്തിൻ്റെയും അല്ലെങ്കിൽ മതനിരാസത്തിൻ്റെയും ദൈവ നിഷേധത്തിൻ്റെയും ഒക്കെ പാതയിൽ എത്തിച്ചേർന്ന കൃത്യമായ ഉദാഹരണങ്ങൾ മെറ്റീരിയലായിട്ട് എൻ്റെ മുമ്പിലുണ്ട് ചില സുഹൃത്തുക്കൾ അള്ളാഹുനദീന ദീനിൻ്റെ പ്രയത്നിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ മാർഗത്തിൽ കുറേയേറെ നല്ല താല്പര്യം കാണിച്ചിരുന്ന അതുമല്ലെങ്കിൽ ചില ആളുകൾ സാധാരണ ഒരു സാ ഒരു സുന്നി പശ്ചാത്തലത്തിലൊക്കെ ജീവിച്ചു കൊണ്ടിരുന്ന അതേസമയം പള്ളിയും നമസ്കാരവും ഒക്കെ കാര്യത്തിൽ ഒരു വൈകാരികതയോടെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ചെറുപ്പക്കാർ എൻ്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളുടെ മക്കൾ അവരൊക്കെ ഉയർന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും ഈ മേഖലയിൽ നിന്ന് അകന്നു മാറുകയും ദീനിൻ്റെ മാർഗം അകന്നു മാറിയിട്ടുണ്ട് വളരെ അടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ചില ചിന്താഗതികളുടെ തുടക്കം ആ തുടക്കത്തിൽ ചെന്ന് ചാടുകയും പിന്നീട് കരകയറാൻ കഴിയാത്ത വിധം സംശയത്തിന് മേൽ സംശയം കുടുങ്ങിയിട്ട് ആ സംശയം സ്വയം ദൂരീകരിക്കാനുള്ള ബേസൊട്ടില്ലതാനും എന്നാൽ ആധികാരികമായ പ്രമാണങ്ങളോ അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ ലി ലേഖനങ്ങളോ വായിച്ചെടുക്കുന്നതിന് പകരം ഈ വാട്സാപ്പ് ഗുരുനാഥനിലൂടെ കിട്ടുന്ന പല മെസ്സേജുകളും അതിൻ്റെ വായനകളുമൊക്കെയായി അങ്ങനെ ചുരുങ്ങി ആ മാർ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ വ്യതിചരിച്ചു പോയിട്ടുണ്ട് അത്തരം ആളുകൾക്ക് വലിയ ഒരു ഔഷധമായി ഒരു മരുന്നായി ഒരു പ്രതിവി പ്രതിവിധിയും പ്രതിരോധവുമായി ഈ സംഗമവും അതുപോലെ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകവും മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് തുടർച്ചയും ഉണ്ടാകും വളർച്ചയും ഉണ്ടാകണം വിജ്ഞാനത്തിൻ്റെ വായനയുടെ ഒരു പുതിയ സംസ്കാരവും കൂടി ഇതിലൂടെ തുറന്നു കിട്ടുകയാണ് ഇതിന് വേദിയൊരുക്കിയ ഇത്തിഹാദുൽ ഉലമ കേരളയ്ക്കും ഇതിന് സംഘാടകർക്കും എല്ലാം പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിമാഹുത്ത് ഇസ്ലാമി എറണാകുളം ജില്ലാ സമിതിയുടെ പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും വറഹമത്തല്ലായി വിബാത്തു നന്ദി അബ്ബുബർ ഫാറൂഖി സാഹിബ് അദ്ദേഹം യഥാർത്ഥ ഈ പരിപാടിയുടെ സംഘാടകരിൽ ഒരാൾ കൂടിയാണ് ഇനി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ജമാഅത്തി ഇസ്ലാമി കൊച്ചി സിറ്റി പ്രസിഡന്റ് ഫൈസൽ സാഹിബാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അന്ത്യപ്രവാചകനാണ് ഇത് ഖുറാൻ്റെ അടിസ്ഥാന പ്രഖ്യാപനമാണ് ഇനൊരു പ്രവാചകൻ ഈ ലോകത്ത് വരാനില്ല ഇനൊരു വേദവും ഒരു പ്രവാചകനും ഈ ലോകത്തേക്ക് വരേണ്ടതില്ല എന്ന് സർവശക്തനായ റബ്ബ് തീരുമാനിച്ചെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു താല വിശ്വസിച്ചു എന്നതാണ് അതിൻ്റെ ഒരു കാരണം ഇനി പ്രവാചകന്മാരായി നിർവഹിച്ച ദൗത്യം ഏറ്റെടുക്കാൻ ഈ മുഹമ്മദ് സല്ലാഹു വലൈ വസല്ലമയുടെ ഉമ്മത്ത് ഈ ലോകത്തുണ്ടാകും ആ ഉമ്മത്തിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പടച്ചവൻ പ്രവാചകന്മാരെയും വേദത്തെയും ഇനി അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടൊരു നിലപാടെടുത്തു മുസ്ലിം ഉമ്മത്ത് ഈ വെളിച്ചം ലോകത്ത് കൊളുത്തി വയ്ക്കേണ്ടുന്ന ഒരു പ്രബോധ പ്രസ്ഥാനമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പല വാദങ്ങളും സത്യം തന്നെ ആയിക്കോട്ടെ മതം മാറ്റി നിർത്താം ഇസ്ലാമിൻ്റെ ദാഴ്വത്ത് എന്ന് പറയുന്ന ആ പ്രവാചക ദൗത്യത്തിൻ്റെ തുടർച്ചയെ നിരാകരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അപകടം നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും അവരവർ നിൽക്കുന്നിടത്തേക്ക് നിൽക്കട്ടെ എന്ന് പറയുന്ന ബാക്കി എൻ്റെ മുൻഗാമികളായ പ്രഭാഷകരും പണ്ഡിതന്മാരും ഇവിടെ സൂചിപ്പിച്ചു ചരിത്രത്തിൽ ഉടനീളം വേദങ്ങൾ തിരുത്തപ്പെട്ടതാണ് എന്ന് വേദങ്ങൾ തന്നെ കർത്താവിൻ്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും നിയമജ്ഞരുടെ ശാസ്ത്രിമാരുടെ വ്യാജമായ തൂലിക തോറയെ വ്യാജമാക്കിയിരിക്കുന്നു അഥവാ ബൈബിൾ ഇഞ്ചിയിൽ തൗറാത്തിനെ തിരുത്തിയ പുരോഹിതന്മാരെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ് അപ്പം തൗറാത്ത് തിരുത്തി എന്ന് ഖുറാൻ അല്ല പറഞ്ഞത് അതിനുശേഷം ശേഷം വന്ന ഇഞ്ചിയിലാണ് ബൈബിളാണ് പറഞ്ഞത് ശാസ്ത്രിമാരുടെ വ്യാജ തൂലിക തോറയെ തിരുത്തി വ്യാജമാക്കി ഇത് ഖുറാനും ആവർത്തിച്ചു ബി വൈലുൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്ന് അതൊക്കെ എങ്ങനെ എന്നാണ് പുതിയ വാദം അപ്പോൾ ഖുർആാനീ പറഞ്ഞതോ അപ്പോൾ ഖുർആൻ മാത്രമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് ഉദ്ധരിച്ചത് ഇസ്ലാമിക സമൂഹം ഉമ്മത്ത് എന്ന നിലക്ക് നിർവഹിക്കേണ്ടുന്ന ദൗത്യത്തിൻ്റെ നിരാകരണമാണ് ഈ വിദണ്ട വാദങ്ങൾ ഞാൻ അതുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് എറണാകുളം നഗരം ഇത്തരമൊരു പരിപാടിക്ക് തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഒരു പശ്ചാത്തല പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ടല്ല പക്ഷേ ഈ നഗരിയുടെ ഒരു നവോത്ഥാന പാരമ്പര്യമുണ്ട് ഞാൻ ജസ്റ്റിസ് ഷംസുദ്ദീൻ അവർക്കുമായിട്ട് സി എച്ച് റഹീം സാഹിബോ ഒക്കോട്ടെ വ്യക്തി സംഭാഷണം നടത്തിയതാണ് ഈ വിഷയത്തിൽ ഞാൻ പറയുക നിങ്ങൾ അലിയാർ ഖാസിമൊക്കെ ഇവിടെ സൂചിപ്പിച്ച ആശങ്ക ഉണ്ടില്ല എന്നൊന്നുമല്ല പക്ഷേ പുതുമയുടെ കാമുകൻ എന്ന് എല്ലാ ഏതൊരു പുതുമയോടും തുടക്കത്തിൽ ഒരു ഒരു ആകർഷണമൊക്കെ ഉണ്ടാവും പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ അത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾ ഇതിലേക്ക് ഈ മടക്കയാത്രയുമുണ്ട് ഉണ്ട് അതുണ്ട് അപ്പോൾ അതും നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ പരിഗണിക്കപ്പെടാൻ മാത്രമായോ എന്നാണിപ്പോൾ ചോദ്യം നിങ്ങളിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഞങ്ങളെന്ത് വലിയവരായി എന്നല്ലേ ഞാൻ സത്യത്തിൽ അങ്ങനെയും ഒരു ആശങ്കയ്ക്കുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഒളി അജണ്ടകളെ തിരിച്ചറിയാനുള്ള ശേഷി എറണാകുളം നഗരം കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു നഗരമാണ് കെ ടി അബ്ദുറഹീം എന്ന് പറയുന്ന ജമാ ഇസ്ലാമിയുടെ ബൗദ്ധികനായ ഈടുറ്റ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം അദ്ദേഹത്തെ ജമാത്ത് ഇസ്ലാമിയിലേക്ക് ആകർഷിച്ചത് എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാനത് ഒന്ന് വായിക്കാം നിങ്ങൾക്ക് നഷ്ടമാകില്ല ആ ഒരു അറുപതോ സെക്കൻഡ് അദ്ദേഹം ഒരു പള്ളിതർസിൽ മുദരിസായി ആളുകൾക്ക് കിത്താബ് എടുത്തുകൊണ്ടിരിക്കെ കൊച്ചിയിലെ ഒരു പഴയകാല ജമാഅത്ത് പ്രവർത്തകൻ അദ്ദേഹത്തിനടുത്ത് ചെന്ന് നിങ്ങൾ ഈ വാ സാഹിത്യം ഒന്ന് വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ മൗദൂദിയുടേതല്ലേ ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കേട്ടി അതിനെ തമസ്കരിച്ചു നിങ്ങളുടെ ലൈബ്രറിയിൽ ഇതൊന്നും എൻ്റെ ലൈബ്രറിയിൽ ഇതൊന്നും വേണ്ട എന്നാലും ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സയ്യിദ് മൗദൂദിയുടെ സത്യസാക്ഷ്യം എന്ന പുസ്തകം കെ ടിയെ ഇദ്ദേഹം ഏൽപ്പിച്ചു കെ പറയുന്നത് ഇനി നിങ്ങൾ കേൾക്കുക പുസ്തകം എന്ന് കരുതി ഞാനത് വായിക്കാതെ മേശപ്പുറത്ത് വെച്ച് രാത്രി ഉറങ്ങാൻ കിടന്നു ഉറക്കം വരാനായി കുറച്ച് വായിക്കാമെന്ന് കരുതി പുസ്തകം കയ്യിലെടുത്തു വായന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നില്ല ഉണരുകയായിരുന്നു ഒരു പുതിയ ലോകത്തേക്ക് പുസ്തകത്തിൽ ആശയങ്ങൾ എന്നെ ഹടാതെ അതുവരെ കിടന്ന് വായിച്ചിരുന്ന ഞാൻ അറിയാതെ എഴുന്നേറ്റിരുന്ന് വായന തുടർന്നു പുസ്തകം മുഴുവൻ ഒരു തവണ വായിച്ചു തീർത്തു മതി വരാതെ രണ്ടാമതൊരിക്കൽ കൂടി അതേ ഇരിപ്പിൽ തന്നെ സത്യസാക്ഷ്യത്തിലൂടെ കടന്നുപോയി മനസ്സിലെവിടെയോ ഒരു കൊളുത്ത് വീണു ഉറങ്ങാൻ ശ്രമിച്ച എന്നെ കിടന്നേടത്തുന്നെന്ന് എഴുന്നേൽപ്പിച്ച പുസ്തകമാണ് സത്യസാക്ഷ്യം അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ജമാത്ത് ഇസ്ലാമിയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ അനിവാര്യത ഏറ്റവും മനോഹരമായി വർണ്ണിച്ച സയ്യിദ് മൗദൂദിയുടെ ഈടുറ്റ ഗ്രന്ഥമാണ് സത്യസാക്ഷ്യം ഞാനൊക്കെ അത് വായിക്കുമ്പോൾ ഉണ്ടാകാവുന്നൊരു ഒരു ഒരു അഭിമാന ബോധമുണ്ട് ഈ നിലനിൽക്കുന്ന ആദർശത്തിൻ്റെ ആശയത്തെ പ്രസരിപ്പിക്കേണ്ടതിൻ്റെ ഷഹാദത്തെ ഹക്ക് നാവിലൂടെയും കർമ്മത്തിലൂടെയും ഈ ഹക്കിന് സാക്ഷ്യം ആകേണ്ടതിൻ്റെ ദൈവത്തിൻ്റെ പ്രാധാന്യത്തെ അങ്ങനെയുള്ള കെ പോലെയുള്ള ആളുകൾ കൊളുത്തി കൊളുത്തിവച്ച മദീന മസ്ജിദിൻ്റെ മിമ്പർ ഞാൻ ഗ്രാൻഡ് മസ്ജിദിൽ ഖത്തീബായിരിക്കുമ്പോൾ പലരും കെ ടിയുടെ കുത്തുമയെപ്പറ്റി അങ്ങേയറ്റം വലിയ അഭിമാനത്തോടെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ കെ ടി പോലെയുള്ള ആളുകൾ തുടങ്ങിവെച്ച എറണാകുളം നഗരത്തിൻ്റെ നവോത്ഥാന പ്രക്രിയ ഇനിയും നമുക്ക് തുടരണം അതിന് ഈ സത്യസാക്ഷ്യം എന്ന് പറയുന്ന ദീനിൻ്റെ പടച്ചവൻ്റെ ഈ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ധർമ്മമായിരിക്കണം നാം നിർവഹിക്കേണ്ടത് കേരളത്തിൽ ഇസ്ലാമിക പ്രവർത്തകർ ആ മുൻഗാമികളുടെ പാത ഏറ്റെടുത്തുകൊണ്ട് കാലത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ധീരമായ ചുവടുവെപ്പിന് മുന്നോട്ട് വന്ന ഇത്തിഹാദുൽ ഇത്തിഹാദുലമയെ അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ട് ഞാൻ സത്യത്തിൽ അല്പക്കെ വിമതത്വം കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് അതിലെ വാക്കുകൾ പ്രയോഗങ്ങൾ മനുഷ്യരാണല്ലോ ഒറ്റപ്പെട്ട ചില അത് മാറ്റി നിർത്തിയാൽ ഞാൻ ഈ പുസ്തകം അത്യാവശ്യം വായിച്ചു എനിക്ക് എൻ്റെ കൊച്ചു വായനയിൽ ഇതിലേക്ക് അകപ്പെട്ടു പോയ കുട്ടികളെയും യുവാക്കളെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന വൈജ്ഞാനിക നിലവാരമുള്ള ഒരു പുസ്തകമാണ് ഇത്തിഹാദുലുലുമ കേരളത്തിന് നൽകിയിട്ടുള്ളത് അലഹദില്ല ഇത് ഇനിയും എൻ്റെ പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തുടർച്ചയുണ്ടാകണം കാലത്തിൻ്റെ ദൗത്യം ഇസ്ലാമിക പ്രവർത്തകർ ഏറ്റെടുക്കണം എല്ലാ നന്ദി എം പി ഫൈസൽ സാഹിബ് യഥാർത്ഥത്തിൽ ഈ പരിപാടി ഇത്രയും ഗംഭീരമായി ഈ സദസ്സിൽ നടത്താൻ എല്ലാവിധ സഹായ സഹകരണം നൽകിയ വ്യക്തിയാണ് എം പി ഫൈസൽ സാഹിബും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ മൊത്തം നന്ദി അറിയിക്കുന്നതിന് വേണ്ടി

അതോടനുബന്ധിച്ച പൊതുസമ്മേളനവും ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഭംഗിയായി നടത്താൻ സഹായിച്ച ലോകനാഥനായ അള്ളാഹു സുബാനഹുഅ താലാക്ക് ഞാൻ ഹംദ് പറയുന്നു അൽഹദില്ലാഹി റബിൾ ആലമീൻ ഈ സമ്മേളനത്തിൽ ഖിറാറ്റ് നടത്തിയ മുബഷീർ അസ്ഹരി സ്വാഗതം പറഞ്ഞ ജനാബ് പി കെ ജമാൽ സാഹിബ് ആദ്യക്ഷം വഹിച്ച വർക്കിംഗ് പ്രസിഡന്റ് ഇത്തിഹാദുല്ലലമിയുടെ വർക്കിംഗ് പ്രസിഡന്റ് വി കെ അലി സാഹിബ് അതേപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച വി ടി അബ്ദുൽക്കായ് തങ്ങൾ പുസ്തകം പരിചയപ്പെടുത്തിയ ഡോക്ടർ എ എ ഹലീം സാഹിബ് പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച ജനാബ് അഡ്വക്കറ്റ് പി ടി എ പി ടി എം ടി പി എം ഇബ്രാഹിം ഖാൻ സാഹിബ് ഏറ്റുവാങ്ങിയ ജനാബ് സി എച്ച് അബ്ദീം സാഹിബ് പ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ അബ്ദുസലാം മഹമ്മദ് അതേപോലെ തന്നെ ജനാബ് എം വി മുഹമ്മദ് സലീ മൗലവി പി എച്ച് ആർ അലിയാർ ഖാസിമി എം സലാഹുദ്ദീൻ മദിനി സാഹിബ് കെ ഇലിയാസ് മൗലവി കെ എ യൂസുഫുമാരി സാഹിബ് എം കെ അബൂബക്കർ ഫാറൂഖി ജനാബ് എം പി ഫൈസൽ സാഹിബ് ഇതേപോലെ തന്നെ നമ്മുടെ യോഗത്തിൻ്റെ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിൽ കാര്യമായ പങ്കുവഹിച്ച കെ എം അഷ്റഫ് സാഹിബ് അദ്ദേഹം ഇത്തിഹാദുൽ അലമിയുടെ ഒരു സെക്രട്ടറി കൂടിയാണ് എല്ലാവർക്കും നന്ദി പറയുന്നു അതോടൊപ്പം ഈ യോഗം വിജയിപ്പിക്കാൻ സഹായിച്ച എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നന്ദി പറയുന്നു